നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കൂഞ്ഞിൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ ചക്കയുടെ ആ നടുഭാഗത്തിന് ചക്കക്കൂഞ്ഞിൽ എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് ചക്കക്കുരുവും കൂടി ഞാൻ എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് ഈ ചക്കക്കൂഞ്ഞിലും, ഇത് കണ്ടോ, ചക്കക്കൂഞ്ഞിലും കുറച്ച് ചക്കക്കുരുവും കൂടെ ചേർത്തിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ആദ്യമേ കൂഞ്ഞിലും ഒന്ന് അരിഞ്ഞിട്ട് വരിയാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതി. ഇതാ നോക്കൂ, ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയുന്നത്. കുറച്ചുകൂടെ വലിപ്പം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിപ്പം ആക്കാം. ഇതാ ഇത് കണ്ടോ, ഇതേ വലിപ്പത്തിലാണ് ഞാനെല്ലാം അരിയുന്നത്. ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാമേ. ഇതാ ഞാൻ മുഴുവൻ അരിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇതേപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചക്കക്കുരു കൂടി അരിഞ്ഞിട്ട് എടുക്കണം. അത് അതുപോലെ തന്നെ അരിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് കുറച്ച് ചക്കക്കുരുവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിടുന്നുണ്ടേ. ഇതാ ഞാൻ ചീനിച്ചട്ടി വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ഇതാ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു പകുതി മുറി തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ട് ഉള്ള തേങ്ങാക്കൊത്താണേ. കറിവേപ്പില തൈലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല കാറ്റും മഴയാണ്, അതുകൊണ്ട് പറിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. ഞാനിപ്പോൾ പറിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതാ തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് മൂത്ത് പോവേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 8 വെളുത്തുള്ളിയുണ്ട്. 8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക, അതൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് സബോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 4 സബോള എടുത്തിട്ടുണ്ട് ഞാൻ, കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാണും, അത്ര ഉപ്പ് മതിയേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബീഫൊക്കെ വെക്കത്തില്ലേ, അതേപോലെയാണ് വെക്കുന്നത്. ബീഫിന് പകരം നമ്മുടെ ചക്കയുടെ കൂഞ്ഞിലാണ് ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ. മസാലയെല്ലാം അതിൻ്റെ പോലെ തന്നെ, ബീഫ് ഫ്രൈ ഒക്കെ വെക്കുന്ന പോലെ. കുറച്ച് നന്നായിട്ട് ഒന്ന് വാടി വരണം. ഇതിപ്പോൾ ഒരു പകുതിയേ ആയിട്ടുള്ളൂ. ഇത് ബ്രൗൺ നിറമൊക്കെ ആവുന്നിടം വരേക്ക് നമുക്കൊന്ന് വഴട്ടാം. സാധാരണ തേക്കാട്ടിലും ഇത്തിരി ഒരു എണ്ണ കൂടുതൽ വേണം കേട്ടോ. ഞാൻ മാക്സിമം എല്ലാ കറികൾക്കും എണ്ണ കുറച്ച് യൂസ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇതിന് ഇത്തിരി കൂടുതൽ വേണമേ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. പിന്നീട് നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയേ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. 1 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട ചേർക്കുക. കാരണം കുരുമുളക് പൊടിയും നമ്മൾ ഗരം പിന്നീട് മീറ്റ് മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കേട്ടോ, ഈ മുളക് പൊടി ചേർത്തത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, കളറിന് വേണ്ടി മാത്രമാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അതായത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തക്കാളി, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 എണ്ണം. അതല്ല, ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ചേർത്തോളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇനി തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരട്ടെ കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു കുറച്ചുകൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ഇപ്പം ചേർത്ത് കൊടുക്കാമേ. നമ്മുടെ മസാല കറക്റ്റ് ആയിട്ടുണ്ട്, തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു, എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വരുന്നുണ്ട് കണ്ടോ. ദാ ഇത് കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ദാ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ചക്കക്കൂഞ്ഞിലും ചക്കക്കുരുവും കൂടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല മഴയാണ് ഇവിടെ, മഴയുടെ സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം. മസാലയ്ക്ക് ഉപ്പുണ്ട്, നമ്മൾ ഓൾറെഡി സബോള ഇട്ടപ്പോഴും തക്കാളി ഇട്ടപ്പോഴും ഇട്ടതായതുകൊണ്ട് മസാലയ്ക്ക് ഉപ്പുണ്ട്. ഇനി ഈ ചക്കക്കുരുവിനും കൂഞ്ഞിലിനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹാഫ് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മസാലയിൽ മസാല ചക്കക്കുരുവിലും കൂഞ്ഞിലും ഒക്കെ പിടിക്കണം. 5 മിനിറ്റ് മൂടി വയ്ക്കണം. അതിനുശേഷം പിന്നീട് നമുക്കൊന്ന് തുറന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1-1.5 ഗ്ലാസ്സോ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ചക്കക്കുരുവിൻ്റെ വേഗുന്ന അനുസരിച്ചിട്ടാണ്. ആദ്യമേ 1 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചക്കക്കുരു ഒന്നും വേഗത്തില്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുവാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ചുകൂടെ വെള്ളം ആകാൻ തോന്നും, ഒരു ഹാഫ് കൂടെ ഒഴിച്ചേക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചക്കക്കുരും കൂഞ്ഞിലും ഒക്കെ ഒന്ന് വേകട്ടെ. ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം, വെന്തോന്ന് നോക്കാം. വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വയ്ക്കാം, നോക്കട്ടെ. ചക്കക്കുരു ഇത്രയും കൂടെ വേകാനുണ്ട്, നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് നോക്കാം, ചക്കക്കുരു വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ച് വയ്ക്കേണ്ടതില്ല. പിന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് വെള്ളമെല്ലാം പറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇത്തിരി കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും തന്നെ നമുക്കെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ തുറന്ന് വെക്കാം, കാരണം അതിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട്. അതൊന്ന് പറ്റിക്കോട്ടെ, കുറച്ച് വെള്ളമേ ഉള്ളൂ, ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇതൊന്ന് പറ്റാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇതാ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനിതൊരു ചട്ടിയിലോട്ട് മാറ്റുവാണേ. ഇനി ചക്ക കിട്ടുന്ന അവസരത്തിൽ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തായാലും ചക്കക്കുഞ്ഞിന് നമ്മൾ പച്ചയ്ക്ക് കഴിക്കില്ല, അത് വേസ്റ്റായിട്ട് കളയുന്ന ഒരു സാധനമാണ്. ഇതാ ഇങ്ങനെ ഒന്ന് കറി വെച്ച് കഴിച്ചു നോക്കണം, എത്ര ടേസ്റ്റിയാണെന്നറിയുമോ. അതുപോലെ നമ്മുടെ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റിയൊരു സൂപ്പറായിട്ടുള്ളൊരു കറിയാണിത് കേട്ടോ. എന്തായാലും നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാണുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു.